നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി സ്തുതികളാണ്. മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വാക്കുകളുമായി മലയാളികൾ തമ്മിൽ മത്സരിക്കുന്നു. അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തിയത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെൻ്റുകളായിരുന്നു. ആഘോഷം ഇന്നലെ ഏതാണ്ട് പൂർത്തിയായി. ഇന്നും മമ്മൂട്ടിയുടെ 70th ജന്മദിനം ആഘോഷിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ. മമ്മൂക്കിയെക്കുറിച്ച് ആർക്കും ഒന്നും മോശമായി പറയാനില്ല. മമ്മൂക്കിയെക്കുറിച്ച് എല്ലാവരും വാതോരാതെ സംസാരിക്കുന്നു. ഒരു ചെറിയ കുറ്റം പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം പരിപൂർണനാണോ മമ്മൂട്ടി? എനിക്കറിയില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒരുപോലെ മമ്മൂട്ടിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്തുതിഗീതങ്ങൾ വിശ്വസിക്കുകയും അവയ്ക്കൊപ്പം നിൽക്കുകയുമാണ് ഞാനും ചെയ്യുന്നത്. മമ്മൂട്ടി 100-ലധികം വയസ്സിൽ നമ്മുടെ നായകനായി ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനിടയിൽ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു കുറിപ്പ് എനിക്ക് കിട്ടി. ഈ മാധ്യമപ്രവർത്തകനെ എനിക്കറിയാം. അദ്ദേഹം ഹിന്ദു ദിനപത്രത്തിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അദ്ദേഹം ഹഫിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള ദേശീയ തലത്തിൽ ഉള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിൽ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വനിതയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ടായിരുന്നു. ആദ്യത്തെ താലിബാൻ ഭരണകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ച ഒരു മലയാളി വീട്ടമ്മയെക്കുറിച്ച്. അങ്ങനെ മാധ്യമപ്രവർത്തന രംഗത്തെ ഏറെ ചരിത്രമുള്ള കെ എ ഷാജി എന്ന മാധ്യമപ്രവർത്തകൻ കുറിച്ചിരിക്കുന്നത് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചുള്ള തൻ്റെ അനുഭവമാണ്. ഈ അനുഭവത്തിൽ അദ്ദേഹം മമ്മൂട്ടിയുടെ പേര് പറയുന്നില്ല. എന്നാൽ അദ്ദേഹം ഈ ജന്മദിന ദിവസം തന്നെ കുറിച്ചത് മമ്മൂട്ടിയെക്കുറിച്ചാണ് എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അത് മമ്മൂട്ടിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് എന്ന് അദ്ദേഹം സൗഹൃദ സംഭാഷണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആദ്യമേ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ, പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിനോട്. നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്, എന്നെ തെറി വിളിക്കരുത്. ഈ അഭിപ്രായങ്ങൾ എൻ്റെതല്ല. ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് ഒരുങ്ങുന്നുമില്ല. പക്ഷെ ഷാജി സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം കള്ളം പറയും എന്ന് വിശ്വസിക്കാനും എനിക്ക് കഴിയുന്നില്ല. നല്ലത് മാത്രം കേൾക്കുന്നതിനിടയിൽ വിമർശനങ്ങളും അറിയപ്പെടാതെ പോവരുത് എന്നുള്ളത് കൊണ്ട് ഞാനിത് വായിക്കുക മാത്രം ചെയ്യുന്നു. എൻ്റെ ഒരു അഭിപ്രായവും ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നില്ല. ഇങ്ങനെയും മമ്മൂട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട് എന്ന് പൊതുസമൂഹം അറിയുന്നതിന് വേണ്ടി കെ എസ് ഷാജിയുടെ പോസ്റ്റിലേക്ക് പോകുന്നു. 13 വർഷങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിൽ നിന്നും പുതിയതായി ഇറങ്ങി തുടങ്ങിയിരുന്ന ഓപ്പൺ വാർത്താ വാരികയുടെ ചെന്നൈ ലേഖകനായി ചുമതലയേറ്റതേയുള്ളൂ. ഒരു തണുത്ത പ്രഭാതത്തിൽ ഡൽഹിയിലെ പഞ്ചശീൽ പാർക്കിലെ വാരിക ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബംഗാളിയായ പത്രാധിപർ സന്ദീപൻ ദേവ് പിറകിൽ നിന്ന് വിളിച്ചു, ഒരു സഹായം വേണം. എന്നെപ്പോലെ ഒരു നിസ്വനിൽ നിന്നും ആ വലിയ മനുഷ്യന് എന്ത് തരം സഹായം എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വിനീതനായി ചോദിച്ചു, മലയാള സിനിമാ ലോകത്ത് ബന്ധങ്ങളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആവശ്യം വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു. മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ, താരരാജാവിനെ അഭിമുഖം നടത്താൻ അവസരമുണ്ടാക്കി കൊടുക്കണം. അതൊരു സാഹസമല്ലേ എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ചോദിച്ചില്ല. പുതിയ ജോലിയും പുതിയ പത്രാധിപരുമല്ലേ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞു മടങ്ങി. കോഴിക്കോട് നിന്ന് അന്ന് പുറത്തിറങ്ങിയിരുന്ന പ്രമുഖ സിനിമാ വാരികയുടെ പത്രാധിപർ സുഹൃത്തായിരുന്നതിനാൽ അദ്ദേഹം വഴി താരത്തെ ബന്ധപ്പെട്ടു. മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആഗോള പ്രശസ്തനായ പത്രാധിപരാണ് അഭിമുഖത്തിന് വരുന്നത് എന്നൊക്കെ തട്ടിവിട്ടു. താരത്തിന് സന്തോഷമായി നേരിട്ട് വിളിക്കാൻ പത്രാധിപരുടെ നമ്പരും കൊടുത്തു. ഒരു വൈകിട്ട് പരിഭ്രാന്തനായ പത്രാധിപർ വിളിച്ചു, നിങ്ങളുടെ താരം എന്ത് വെറുപ്പിക്കലാണ്, എന്നെ സ്ഥിരം ഫോണിൽ വിളിച്ച് അവിടെ വാ ഇവിടെ വാ എന്നൊക്കെ പറയുന്നു. മനുഷ്യർക്ക് ഇത്രയൊക്കെ അഹങ്കാരവും തലക്കനവും ഉണ്ടാകുമോ? ഒരു സമാധാനവും അയാൾ തരുന്നില്ല. അയാളെ കാണാൻ ഞാൻ വരുന്നില്ല, എൻ്റെ മൊത്തം ഇംപ്രഷൻ പോയി. ഇത്രയുമായ സ്ഥിതിക്ക് നിങ്ങൾ പോയി അഭിമുഖമെടുക്കൂ, അയാളുടെ സമാധാനത്തിന് നമുക്ക് ആ അഭിമുഖം കൊടുത്തേക്കാം. അങ്ങനെ താരത്തെ വിളിച്ചു. താരം കോട്ടയം പട്ടണത്തിൽ ഒരു സർക്കസ് കൂടാരത്തിൽ ഷൂട്ടിങ്ങിലാണ്. എന്തോ ഭൂതമോ മറ്റുമായി അഭിനയിക്കുകയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കാല് പിടിച്ച് EQ ശരിയാക്കി അതിരാവിലെ കോട്ടയത്തെത്തി. കണ്ടപാടെ താരം ക്ഷുഭിതനായി. മഹാനായ പത്രാധിപർക്ക് പകരം സാധാ ലേഖകൻ. പത്രാധിപരോടുള്ള കലി മുഴുവൻ എന്നോട് തീർത്തു. എല്ലാം കേട്ടു. തന്നെപ്പോലൊരു മഹാനെ അഭിമുഖം ചെയ്യാൻ ഒരു പീറ റിപ്പോർട്ടറോ എന്ന് ധ്വനിപ്പിക്കും വിധം അത്യന്തം അധിക്ഷേപകരമായ പലവട്ടം സംസാരിച്ചു. ജോലിയില്ലാതെ ജീവിക്കാനാകില്ല എന്നതിനാൽ സഹനം മാത്രമേ രക്ഷയുള്ളൂ. ഒടുവിൽ അധിക്ഷേപം താങ്ങാനാകാതെ, എന്നാൽ അഭിമുഖം വേണ്ട സാർ എന്ന് പറഞ്ഞ് മടങ്ങാൻ തുടങ്ങിയപ്പോൾ താരമയഞ്ഞു. വാരികയുടെ കോപ്പി കാണിക്കാൻ പറഞ്ഞു.
കവർ സ്റ്റോറി ആക്കുമോ എന്നായി അടുത്ത ചോദ്യം. എത്ര പേജ് വരും അഭിമുഖം എന്നായി അടുത്ത ചോദ്യം. അച്ചടിക്ക് മുൻപ് തന്നെ കാണിക്കണമെന്നും ഫൈനൽ എഡിറ്റിംഗ് താൻ തന്നെ നടത്തും എന്നും പറഞ്ഞു. ഒക്കെ സമ്മതിച്ചപ്പോൾ അടുത്ത നിബന്ധന, ഷൂട്ടിംഗ് നടക്കുകയാണ്, ഫ്രീ ആകുമ്പോൾ സംസാരിക്കാം. ചുട്ടുപഴുത്ത സർക്കസ് കൂടാരം, പൊടിയും മണ്ണും ചൂടും, എന്നിട്ടും അന്ന് വൈകിട്ട് വരെ താരം ഫ്രീ ആകുന്നതും കാത്ത് അവിടെ തന്നെ നിന്നു. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തു പോകാതെ മുന്നിൽ പട്ടണത്തിലെ സകല ഭൂതങ്ങളും ആർത്തു വിളിച്ചു നടന്നു. ഇടയ്ക്ക് താരം ഭക്ഷണത്തിനും വിശ്രമത്തിനും കാരവാനിൽ പോയി. പോകും വഴി ചിരിച്ചു, ഇവിടെ ഉണ്ടാകണേ, ഞാൻ ഫ്രീ ആകട്ടെ. വൈകിട്ട് താരം വിളിച്ചു, നാളെയല്ലേ മടങ്ങൂ. അതെന്ന് പറഞ്ഞപ്പോൾ താരം പറഞ്ഞു, എന്നാൽ നമുക്ക് നാളെ കാണാം, രാവിലെ തന്നെ പോരൂ. രാവിലെ ചെല്ലുമ്പോൾ താരത്തെ കാണാൻ കോട്ടയത്തെ മാധ്യമ പ്രവർത്തകർ വന്നിരുന്നു. എന്തോ വിഷയത്തിൽ എന്തോ അഭിപ്രായം ചോദിക്കണം. അവരെയെല്ലാം താരം വധിച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹി വാരികയുടെ പ്രമുഖൻ രണ്ടു ദിവസമായി തന്നെ അഭിമുഖം കിട്ടാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നും നിങ്ങൾ അയാളെ കണ്ടുപഠിക്കണം എന്നുമെല്ലാം ആണ് അവരോട് പറഞ്ഞത്. ഉത്തരവാദിത്ത പത്രപ്രവർത്തനത്തിൽ അവർക്കെല്ലാം ഫ്രീ ക്ലാസ്. ഞാൻ നിൽപ്പ് സമരം തുടർന്നു. ഉച്ചയായപ്പോൾ താരം പ്രാർത്ഥിക്കാൻ വെളിയിൽ പോയി. പിന്നെ മടങ്ങി വന്ന് ഭക്ഷണം വിശ്രമം. ഒടുവിൽ വൈകിട്ട് 5 മണിക്ക് വിളിച്ചു. കാരവാനിൽ കുറ്റിപീടി വലിച്ചുകൊണ്ട് താരം. ആ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച എൻ്റെ സുഹൃത്ത് വരുൺ രമേശിനെ താരം തടഞ്ഞു. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് തന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ മെയിൽ ചെയ്തു തരുമെന്നായി. പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ജാടകൾ അഴിച്ചുവെച്ച് താരം വിനീതനായി. ത്യാഗി, നിസ്സംഗൻ, നിർമ്മമൻ, നിരാമയൻ, പിന്നിട്ട വഴികൾ, ജീവിതം, അഭിനയം, ലോകം, സമൂഹം എന്നിവയെ പറ്റിയെല്ലാം ഒരു വൈരാഗിയുടെ മൊഴികൾ. കാരവാനിലെ തണുപ്പിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് മുഖത്തെ ഒരു പരമശാന്തത കളിയാടിയിരുന്നു. ശ്രീബുദ്ധനെ പറ്റി സിനിമയെടുത്താൽ അതിനും പറ്റിയാൾ താൻ തന്നെ എന്ന് തോന്നിപ്പിച്ചു. പിരിയാൻ നേരം അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, കവർ സ്റ്റോറി ആക്കണം കേട്ടോ. അത് പാതി കേട്ടെന്ന് വരുത്തി ഞാനും വരണം തൊട്ടടുത്ത ഹോട്ടലിലേക്ക് നടന്നു. വിശപ്പായിരുന്നു അപ്പോഴത്തെ മുഖ്യ പ്രശ്നം. ഒപ്പം അദ്ദേഹം മൈസെൽഫ് എലിയറ്റ് എന്ന പേരിൽ ഒരു മഹത്വചനം കൂടി ചേർത്തിരിക്കുന്നു, ഐ വാസ് ഇൻ ബോൺ എ സൂപ്പർ സ്റ്റാർ. ഇതാണ് ആ കുറിപ്പ്. എന്തുകൊണ്ടാണ് ഷാജി മമ്മൂട്ടിയുടെ പേര് പറയാത്തത് എന്നെനിക്കറിയില്ല. ഈ കുറിപ്പ് മമ്മൂട്ടി കണ്ടുകാണും, അല്ലെങ്കിൽ ഈ വീഡിയോ മമ്മൂട്ടി കേൾക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ചുറ്റുമിരിക്കുന്നവരെല്ലാം സ്തുതിഗീതങ്ങൾ കൊണ്ട് ആറാടുമ്പോൾ എന്നെ പോലെ എല്ലാവരെയും വിമർശിക്കുന്നവർ പോലും ആഹ്ലാദത്തോടെ ആദരവോടെ നല്ലത് പറയുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ കൂടി കേൾക്കാതിരിക്കരുതേ. അതിലെന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിനെ പരിഹാരം ഉണ്ടാക്കാതിരിക്കരുതേ.